ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെയാകും എന്ന ചോദ്യം ചോദിച്ച ഉപദേശിയോട് തമ്പി എന്ന യുവാവിന് ആദ്യം തോന്നിയത് ദേഷ്യമായിരുന്നു. എന്നാൽ ആ ചോദ്യം തൻ്റെ ഹൃദയത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. മരണഭയമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭയം. എന്നാൽ മനുഷ്യൻ്റെ ശത്രുവായിരുന്ന മരണത്തെ സ്വന്തം മരണത്തിലൂടെ കീഴ്പ്പെടുത്തിയ യേശുവിന് മനുഷ്യരെ നിത്യമരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ സാധിക്കും. യേശുവിൻ്റെ ഈ സ്നേഹം മനസ്സിലാക്കിയ വി എ തമ്പി എന്ന ആ യുവാവ് പിന്നീട് ഈ നിത്യ സൗഭാഗ്യത്തെ ഘോഷിക്കുവാൻ തൻ്റെ ജീവിതം മാറ്റിവെച്ചു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് യേശുവിനെ അറിയുക, യേശുവിനെ അറിയിക്കുക എന്നത്. തൻ്റെ ഭാര്യയുടെ ശവസംസ്കാരത്തിന് ഒരു ദൈവദാസനും തൻ്റെ രണ്ട് മക്കളും യാത്രയാവുകയാണ്. എല്ലാവരും ദുഃഖത്തിലാണ്. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയില്ല. ഒരു ട്രാഫിക് സിഗ്നലിൽ അവർ എത്തിയപ്പോൾ ഒരു വലിയ ട്രക്ക് അവരുടെ വാഹനത്തിന് അപ്പുറത്ത് വന്നു നിന്നു. അവരുടെ ചെറിയ വാഹനം ആ വലിയ ട്രക്കിൻ്റെ നിഴലിൽ വന്ന് നിൽക്കുന്നു. ആ പിതാവ് മക്കളോട് ചോദിച്ചു, നമ്മുടെ വാഹനത്തിന് മുകളിലൂടെ ആ ട്രക്ക് കയറി ഇറങ്ങുന്നതാണോ അതോ അതിൻ്റെ നിഴൽ കയറി ഇറങ്ങുന്നതാണോ നല്ലത്? അവർ പറഞ്ഞു, ആ ട്രക്ക് കയറി ഇറങ്ങിയാൽ നാം എല്ലാവരും ചതഞ്ഞറിയും. എന്നാൽ അതിൻ്റെ നിഴൽ കയറി ഇറങ്ങിയാൽ നമുക്കൊന്നും സംഭവിക്കില്ല. നിഴലിന് നമ്മെ നശിപ്പിക്കുവാൻ സാധിക്കില്ല. ഇങ്ങനെ തന്നെയാണ് യേശുവിലൂടെ നിത്യജീവൻ സ്വീകരിച്ച ഒരു വ്യക്തിയുടെ മരണത്തിലും സംഭവിക്കുന്നത്. മരണം അവരുടെ ജീവിതത്തിലും ഉണ്ടാകും. പക്ഷേ അവർ മരണനിമിത്തം അവസാനിക്കുന്നില്ല. മരണത്തിൻ്റെ ശക്തി അവരുടെ മേൽ വെറും ഒരു നിഴൽ മാത്രമാണ്. അത് മരണത്തിൻ്റെ ഒരു നിഴൽ താഴ്വര മാത്രമാണ്. മരണത്തിന് ഒരു ദൈവ പൈതലിൻ്റെ മേൽ ശക്തിയോ അവകാശമോ ഇല്ല. അവരുടെ യേശു അവർക്കായി മരണത്തിൻ്റെ ശക്തിയും ബലവും തൻ്റെ മരണത്താൽ നീക്കിക്കളഞ്ഞു. പാപികളായ മനുഷ്യരുടെ മേൽ വരേണ്ട മരണശിക്ഷ പാപമില്ലാത്ത യേശു തൻ്റെ ശരീരത്തിൽ വഹിച്ച് ഏവർക്കുമായി മരിച്ചു. ആരൊക്കെ യേശുവിനെ ഹൃദയത്തിൽ കൈക്കൊള്ളുന്നുവോ അവരുടെയൊക്കെ ജീവിതത്തിൽ മരണത്തിനപ്പുറമുള്ള പ്രത്യാശ നിറയുന്നു. യേശു കർത്താവ് ആത്മാക്കളുടെ ഇടയനാണ്. കൂരിരുളിൻ്റെ താഴ്വരയിൽ അവരെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് അക്കരെ നാട്ടിലെത്തിക്കുന്ന സ്നേഹമുള്ള ഇടയൻ. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദം ഉണ്ടല്ലോ. മരിച്ചവരുടെ പുനരുദ്ധാനവും അവണ് തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാമെല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാമെല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ? ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം.